ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേളാങ്കണിക്കുമാണ്. ഞങ്ങൾ അളിയന്മാരെല്ലാം കൂടി ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന് നേരെ വേളാങ്കണ്ണി. ഓക്കെ, അപ്പോൾ നമ്മുടെ കോട്ടയത്ത് നിന്ന് ഞങ്ങൾ പതിയെ ട്രെയിൻ കയറാൻ പോവാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്, പ്ലാറ്റ്ഫോം വണ്ണിൽ നിന്ന് കോട്ടയം. അപ്പോൾ ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് പതിയെന്ന് ഞങ്ങൾ അപ്പുറത്തെ ഞാൻ ടൈമിങ് നോക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങോട്ടല്ലേ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ മതിയെന്ന് കേട്ട S2 S2 അപ്പം സ്ത്രീയായി S2 ഓക്കെ, രണ്ട് കാണ S2 കേരട്ടെ. നമ്മുടെ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കോട്ടയത്തു നിന്ന് ഡയറക്റ്റുള്ള ട്രെയിനാണ്. ട്രെയിൻ നമ്പർ 060335 ആണ്. ഇത് നമുക്ക് ഡയറക്റ്റ് കോട്ടയത്തു നിന്ന് വേളാങ്കണ്ണി വരെ ഡയറക്റ്റ് ഉണ്ട്. അതുകൊണ്ട് വേളാങ്കണ്ണി പോകുന്ന എല്ലാവർക്കും ഡയറക്റ്റ് നമുക്ക് പോയി വരാവുന്നതാണ്. സാധാരണ വേറൊരു സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ട് അവിടെ വന്നിട്ട് അവിടെ കൊണ്ടിറങ്ങിയിട്ട് വേറൊരു വണ്ടിക്ക് പോകാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വേളാങ്കണ്ണിയിലോട്ടുള്ള വണ്ടി അവൈലബിൾ ആണ്. നമ്മളിപ്പം നമ്മുടെ വേളാങ്കണ്ണി എടുക്കാറായിട്ടുണ്ട്. ഏകദേശം കുറച്ചും കൂടെ ഒരു 1 hour കൂടെ ജേർണി അങ്ങോട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മുടെ നാഗപട്ടണം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടിയുള്ളു വേളാങ്കണ്ണിക്ക്. അപ്പം ഒരു 1 hour നമ്മൾ നമ്മുടെ വേളാങ്കണ്ണി എത്തുന്നതാണ്. ഇവിടെ ചെന്നിട്ട് നമുക്കൊരു റൂമൊക്കെ എടുക്കണം. റൂമൊക്കെ എടുത്തിട്ട് വേണം നമുക്കിനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അരമണിക്കൂർ റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ പള്ളിയിലോട്ട് പോകാനുള്ള പ്ലാനിങ്ങിനാണ്.
അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി എത്തിയതാണ്. വേളാങ്കണ്ണി എത്തിയ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഇനി ഒരു റൂം എടുക്കാൻ പോകണം. റൂമിലേക്ക് പോയിട്ട് വേണം നേരെ പള്ളിയിലേക്ക് പോകേണ്ടത്. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പള്ളിയിലിട്ട് വന്നു വെച്ചു. ഇനി നമുക്ക് ഒരു റൂം എടുക്കണം, ഒന്ന് ഫ്രഷാണ്. അതിനുവേണ്ടി പോവാണ്, സ്റ്റേഷന് വെളിയിലോട്ട് തന്നെ പോകണം. ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്, അതിൻ്റെ ആൾക്കാർ കവർ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ്. ഇപ്പോൾ ഉള്ളത് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ കണ്ട ഈ റെയിൽവേ സ്റ്റേഷൻ വരെ ഒരു പള്ളിയുടെ മോഡലിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഞങ്ങളങ്ങനെ വേളാങ്കണ്ണി പള്ളിയോട് അടുക്കുന്നു. ഇവിടെ ഒരു രക്ഷയില്ലേ, ഇവിടെ ഓട്ടോ ഒരു ട്രിപ്പ് അടിക്കുന്നുണ്ട്. അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ ട്രിപ്പ് ട്രിപ്പ് കിട്ടാൻ വേണ്ടി അവർ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ സർവീസ് അടക്കുന്നുണ്ട്. നമ്മൾ അടിപൊളി ചായക്ക ഞങ്ങളങ്ങനെ ഒരു റൂമൊന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഞങ്ങളൊരു ഞങ്ങളുടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി ചെറിയ റൂം തപ്പി പോവാണ്. അവർ പറഞ്ഞേക്കുന്ന റേറ്റ് 700 രൂപയാണ്. ഇവിടെ വേറൊരു ഹോട്ടലിൽ ഒരുപാട് 3000 അതിനുള്ളിലൊക്കെയാണ് ഡബിൾ ബെഡ്റൂം എന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാം ഹോം സ്റ്റേ ആണ്. എല്ലാവർക്കും ഹോം സ്റ്റേ കംപ്ലീറ്റ്. ഞങ്ങൾ എടുത്തേക്കുന്ന റൂം ഇതാണ്. അത്യാവശ്യം നല്ല റൂമാണ്. അരുൺ കോട്ടേജ് വേളാങ്കണ്ണി പില്ലോയത്തിനുണ്ട്. നിങ്ങൾക്കിവിടെ വന്ന് എടുക്കാം. അത്യാവശ്യം ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിന് നമുക്ക് 700 രൂപീസാണ് ഇവർ ചാർജ് ചെയ്തേക്കുന്നത്. പിന്നെ ബാത്റൂം ഒക്കെ അത്യാവശ്യം നല്ല ബാത്റൂംസാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ബാത്റൂമൊക്കെ വളരെ മോശമായിരുന്നു, പക്ഷേ ഇത് വളരെ നീറ്റായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ആൻറ്റി ഉണ്ട്, ആൻറ്റി അടുത്ത് നിങ്ങൾ വന്ന് കോൺടാക്ട് ചെയ്യാൻ മതിയാവും. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൻ്റെ ലൊക്കേഷനും എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. നമ്മളിപ്പം നമ്മുടെ മലയാള കുർബാന നടക്കുന്ന പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അതൊന്ന് പള്ളിയിൽ പോയി കുർബാനയെ കൂട്ടിയിട്ട് വന്നിട്ട് ബാക്കിയുള്ള പള്ളികളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം രാവിലെ 9:00 കുർബാന ഉള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ.
മലയാളം പ്രമാണ നടക്കാൻ പോകുന്നത്. Children, message of love and peace. നല്ല ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളടുത്ത പള്ളിയിലോട്ട് കയറുകയാണ്. ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ഭയങ്കര ഒരു അനുഭവമാണത്. നമുക്കിവിടെ വന്നാൽ ഹോളി വാട്ടർ വാങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ആദ്യം ഈ കൗണ്ടറിൽ കയറി നമ്മൾ ക്യാഷ് പേ ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത കൗണ്ടറിൽ നമുക്ക് ഹോളി വാട്ടറിൻ്റെ ബോട്ടിൽ കിട്ടുന്നതാണ്. ബോട്ടിൽ നമ്മൾ വാങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ അവിടെ വന്ന് ആ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഹോളി വാട്ടർ ഫില്ല് ചെയ്യാനുള്ള അവസരമുണ്ട്. അവിടുന്ന് ഫില്ല് ചെയ്ത് നമ്മൾ വന്ന് നമുക്ക് ക്യാൻ്റിലൊക്കെ എത്തിക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ക്യാൻ്റിൽ എത്തുന്നതിന് സൗകര്യവും അവിടെ തന്നെയുണ്ട്. ഇവിടുന്ന് നമുക്ക് ഹോളി വാട്ടർ വാങ്ങാവുന്നതാണ്. ഇവിടെ നമ്മൾ തിരി വാങ്ങിച്ച് തിരി വന്നു. നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ കൊന്തയും പിന്നെ അങ്ങനെയുള്ളതൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ്. ഇത് പലരുടെ തന്നെ അടുത്ത് തന്നെ ഉള്ളതായിട്ടുള്ളൊരു കൗണ്ടറാണ്. അതാണ് ഈ ഓൾമോസ്റ്റ് എല്ലാം തന്നെ രൂപങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് വലുതായിട്ടുള്ള രൂപങ്ങളും അതെല്ലാം കിട്ടും. ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അതിലോട് തന്നെ ചേർന്നുള്ളൊരു കൗണ്ടർ. ബിരിയാണി വന്നുണ്ട്, അടിപൊളി ബിരിയാണി വന്നിട്ടുണ്ട്. വാ Thank you.
ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ വേളാങ്കണ്ണി വന്ന് എല്ലാ പള്ളിയിലും കയറി. മെയിൻ പള്ളിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ട് നമ്മൾ മെയിൻ പള്ളിയുടെ വീഡിയോ എടുത്തില്ല. അപ്പം നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്, കോട്ടയത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് 6:40 ട്രെയിൻ ഇവിടുന്ന് വേളാങ്കണ്ണിന്ന് ട്രെയിൻ. അപ്പം നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല ഇതുവരെ, ഏകദേശം വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, 11 ഘണ്ടാണ്. ഇതാണ് അരുൺ കോട്ടേജ്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നോൺ എ സി അല്ലെങ്കിൽ എ സി ആയിട്ടുള്ള റൂംസ് അവൈലബിൾ ആണ്. നല്ല ഡീലിംഗ് ആണ്, അത്യാവശ്യം നല്ല ബഡ്ജറ്റഡ് ആയിട്ടുള്ള റൂമാണ്. നിങ്ങൾക്ക് നോർമൽ ആയിട്ട് വരുവാണെങ്കിൽ, അതായത് നോർമൽ നമുക്കൊരു ഒത്തിരി എക്സ്പെൻസീവ് അല്ലാത്ത റൂം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം. വളരെ നീറ്റായിട്ട് ഉള്ള റൂംസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ അഡ്രസ്സ്, അരുൺ കോട്ടേജ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ വന്നാൽ മതി. നമ്പർ ഞാൻ പറയാം, 9443764614 അല്ലെങ്കിൽ 615 വിളിച്ചാൽ മതി. ഇത് നമ്മുടെ ഇവിടുത്തെ നമ്പരാണ്. അത്യാവശ്യം ബഡ്ജറ്റഡ് ആയിട്ടുള്ള റൂമാണ്, ഒത്തിരി എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള റൂംസ് ഒന്നുമില്ല. എന്നാലും നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ അങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് ഞങ്ങളെല്ലാം കഴിഞ്ഞു, പള്ളിയിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ രണ്ടേ ഇതാണ്. അപ്പം എല്ലാ ദിവസവും നമുക്കിങ്ങോട്ട് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല, കണക്ഷനുള്ളൂ. അതെ, ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അവിടുന്ന് പോരും, പിന്നീട് ഇവിടെ ഞായറാഴ്ച രാവിലെ എത്തും. Brilliant.